നീതി നിഷേധിക്കപ്പെട്ടവരുടെ അതിജീവന പോരാട്ടം. ട്രാൻസ്ജെൻഡറുകളുടെ കഥ പറയുന്ന നീതി എന്ന ചലച്ചിത്രത്തെ വിശേഷിപ്പിക്കാനാവുക അങ്ങനെയാണ്. ട്രാൻസ് വുമൺ രമ്യ രമേഷിനെ നായികയാക്കി ജെസി കുന്നത്തൂർ സംവിധാനം ചെയ്ത ചിത്രം നിരവധി പുരസ്കാരങ്ങൾ നേടിക്കഴിഞ്ഞു. ഞങ്ങളുടെ പെണ്ണുങ്ങളെ കൊണ്ട് മാലാടി ഗുളിക കഴിപ്പിച്ചു, അതോടെ ഞങ്ങളുടെ വംശം ഇല്ലാതാവുമല്ലോ. ഡോക്ടർ അംബേദ്കർ വോട്ടിട്ടതിനും വെറും ബാരിസ്റ്ററായ മഹാത്മാഗാന്ധി ഷർട്ട് ഉപേക്ഷിച്ചതിനും വ്യക്തമായ ചരിത്രമുണ്ട്. ഇന്ത്യയിലെ ജാതിയുടെ ചരിത്രം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന്റെ അതിജീവന പോരാട്ടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നീതി നിഷേധത്തിനെതിരെയുള്ള അവരുടെ പോരാട്ടമാണ് മനഃശാസ്ത്രജ്ഞൻ കൂടിയായ ജെസി കുന്നത്തൂർ എന്ന സംവിധായകന്റെ നീതി എന്ന ചലച്ചിത്രത്തിന്റെ രാഷ്ട്രീയവും. ചിത്രത്തിൽ അഭിനയിക്കുക വഴി രമ്യ രമേശ് എന്ന ട്രാൻസ് വുമൺ വരച്ചു വെച്ചത് സ്വന്തം ജീവിതവും. ട്രാൻസിന് ഒരു കുട്ടിയിലെ കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള അവകാശമില്ല നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ അതുപോലെ പിന്നെ ഒരു മാരേജ്, അങ്ങനെയുള്ള അവകാശങ്ങൾക്ക് എതിരാണ് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനൊരു മാറ്റം വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ സിനിമയിലൂടെ. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വീട് വിട്ട് ഇറങ്ങേണ്ട അവസ്ഥ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ അമ്മയും അച്ഛനും സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷേ റിലേറ്റീവ്സ് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ നീതി സിനിമയിലൂടെ കുറേ പേര് എന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിതം എങ്ങനെ അനുഭവിച്ച ആ ഒരു ബേസിലാണ് ഈ സിനിമ പോയിരിക്കുന്നത്. പുരോഗമന സമൂഹത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. ഈ കൊച്ചു ചലച്ചിത്രത്തിന്റെ ലക്ഷ്യവും മറ്റൊന്നായിരുന്നില്ല. ഇത് നീതി കിട്ടാത്ത കുറെ ആൾക്കാരാണ് നമ്മളെ പോലുള്ള കമ്മ്യൂണിറ്റിയിലുള്ളവർ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ സിനിമ നല്ലപോലെ ഒരു ചേഞ്ചസ് ആയിട്ടുണ്ട് ഈ സിനിമയിലൂടെ. നമ്മളെ പൊതുസമൂഹം നമ്മളെ അകറ്റി നിർത്താറുണ്ട്, അതുപോലെ നമ്മളെ കളിയാക്കാറുണ്ട്, അങ്ങനെ അതിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്, തീർച്ചയായും വന്നിട്ടുണ്ട് ഈ സിനിമയിലൂടെ. നേടിയ അവാർഡുകളേക്കാൾ നേടാനുള്ള അവാർഡുകൾ ചലച്ചിത്രകാരന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. നിലവിൽ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടക്കം ചില പേപ്പേഴ്സുകളിൽ നീതി എന്ന സിനിമയെക്കുറിച്ച് പറയാൻ തുടങ്ങി. പിന്നെ കേരളത്തിൻ്റെ പല ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഗവേഷക വിദ്യാർത്ഥികൾ എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ജനങ്ങളിലേക്ക് അവയർനെസ് ആയിക്കൊണ്ടിരിക്കുന്നു. 10 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, നാഷണൽ ലെവലിലുള്ള, ഇൻ്റർനാഷണൽ ലെവലിലുള്ള 10 അവാർഡുകൾ നിലവിൽ കിട്ടി. 22 ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ നമ്മളിപ്പോൾ ഒഫീഷ്യൽ സെലക്ഷൻ ആയിരിക്കും. ഇപ്പോൾ നിലവിൽ സ്റ്റേറ്റ് അവാർഡിനും പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. വേരുകൾ മണ്ണിനെ പ്രണയിച്ച നാളിൽ വേനൽ മനസ്സിലും നീരണിഞ്ഞു. 3 ഒന്നു ചേർന്നതാണ് നീതി എന്ന ചിത്രം. കഴിഞ്ഞ നവംബറിൽ പുറത്തുവന്ന ചിത്രത്തിൽ രമ്യയ്ക്കൊപ്പം ട്രാൻസ്മാൻ ബിനോയിയും വേഷമിടുന്നുണ്ട്. ട്രാൻസ്ജെൻഡറായ ചാരുലതയാണ് ഗാനങ്ങൾ ആലപിച്ചത്. ജനം, കൊച്ചി.